ചേട്ടാ നമസ്കാരം. സജിയുടെ സ്ഥലം എവിടെ വരുന്നത്? എൻ്റെ വീട് ചെങ്ങമ്മനാട്. ചെങ്ങമ്മനാട്. എൻ്റെ വീട് എളമക്കര എന്ന് പറയും. എളമക്കര എളമക്കര അതെ എളിമുളകര. ആയിക്കോട്ടെ. തൃശ്ശൂരാണ് കിട്ടിയേ നമ്മൾ കേട്ടാ. എല്ലാവരും തൃശ്ശൂരാണ്. ഇവിടുത്തെ സ്പെഷ്യല് കരിമീൻ മപ്പാസ് ഉണ്ടാവും, നെയ്മീൻ മപ്പാസ് ഉണ്ടാവും, കാളാഞ്ചി മപ്പാസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ കേരക്കറി ഉണ്ടാവും, ചെമ്മീൻ കറി ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ളത് ക്രാബിൻ്റെ മീറ്റ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ് മച്ചവരെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴ പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. എറണാകുളം NH വരാപ്പുഴ പാലത്തിൻ്റെ അടുത്ത് ഹോട്ടലുണ്ട് കേട്ടോ. തറവാട് എന്നാണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര്. അവിടുത്തെ ഫുഡ് വിശേഷങ്ങളാവാം ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ വാ നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത്യാവശ്യത്തിന് കാറുകൾ ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്, കാർ പാർക്കിങ്ങിനുള്ള നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ മച്ചവരെ, നമ്മുടെ ഇവിടുന്ന് തറവാട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ഷിജുവേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. നമുക്ക് ഷിജുവേട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ എന്ന് കേട്ടോ. ഷിജുവേട്ടാ നമസ്കാരം. ഷിജുവേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റൊക്കെ? നല്ല അഭിപ്രായമാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടല്ലോ, രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ വേണ്ടത്. അതെ അല്ലേ. ഫുഡ് നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. എന്തൊക്കെയാണ് ഷിജുവേട്ട കഴിച്ചത്? ഞാൻ താറാവ് റോസ്റ്റ് കഴിച്ചു, പിന്നെ പിന്നെ കേരക്കറി, ബീഫ് ഫ്രൈ. എല്ലാം നന്നായിരുന്നു, നല്ല ഫുഡാണ് അല്ലേ. ഞാനും ഒരു ഹോട്ടലിൽ നടത്തുന്ന ആളാണ്, എന്നാലും ഞാൻ എല്ലായിടത്തും ഇതുപോലെയുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങും. ഓക്കെ, നല്ല ഫുഡ്. നമ്മള് ഈ എന്താ പറയാ ഷിജുവേട്ടാ, ഹോട്ടലിലുള്ള ആൾക്കാര് തന്നെ വേറെ ഹോട്ടലില് വന്ന് കഴിക്കുമ്പോ ആ ഒരു മാറ്റം ടേസ്റ്റ് അറിയാൻ പറ്റും. ഞങ്ങളിങ്ങനെ ടേസ്റ്റ് എല്ലാം അവിടുത്തെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും. ഷിജുവേട്ടനും ഷിജുവേട്ടന്റെ വൈഫും ഉണ്ട് കേട്ടോ. ഓക്കെ, വണ്ടിയിലാണ്. ഹായ് കേട്ടുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ മച്ചവരെ, നമുക്ക് അടുത്തൊരു ബ്രോ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. രാഹുൽ ബ്രോ, രാഹുൽ ബ്രോ നമസ്കാരം. ഓക്കെ, എന്താണ് നമ്മുടെ ഈ തറവാട് ഹോട്ടലിൻ്റെ ടേസ്റ്റിൻ്റെ പറ്റി പറയാനുള്ളത്? ഇങ്ങനെ റിവ്യൂ കണ്ടു വന്നതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഊണ്, എല്ലാവർക്കും വന്ന് കഴിക്കാം. നല്ല കറികള്, സീ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അധികം വിലയും ഇല്ല, നമുക്ക് റേറ്റും കുറവാണ്. രാഹുൽ ബ്രോ എന്താണ് കഴിച്ചത്? ഞാൻ ഊണ് കഴിച്ചു, പിന്നെ ഒരു കക്ക വാങ്ങി, ചാളാടും ഒരു താറാവ് റോസ്റ്റ് ഉണ്ടാവും. പുള്ളിയല്ലേ. ആ നന്നായിരുന്നു, നല്ല ഉഷാറൂണായിരുന്നു. രാഹുൽ ബ്രോ എവിടെ സ്ഥലം വരുന്നത്? തൃശ്ശൂർ. തൃശ്ശൂർ. തൃശ്ശൂരാണ് കിട്ടിയേ നമ്മൾ കേട്ടാ. എല്ലാവരും തൃശ്ശൂരാണ്. അപ്പോൾ മച്ചവരെ, നമുക്ക് അടുത്ത നമ്മൾ ഇവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ അജിത് ബ്രോയുടെ അടുത്ത് പോവാം കേട്ടോ. അജിത് ബ്രോയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് കാര്യങ്ങൾ. അവർ ചേച്ചി അജിത് ബ്രോ എല്ലാവരും ഫാമിലി മൊത്തം വന്നൊക്കെയാണ് കേട്ടോ, ഉണ്ണിയൊക്കെ കൂടിയിട്ട്. അജിത് ബ്രോ നമസ്കാരം. 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 അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തറവാട്ടിലെ ഫുഡ്? ഫുഡ് അടിപൊളിയാണ്. അടിപൊളി ആ, നല്ല ഫുഡാണ്. ഞങ്ങള് ഊണ് കഴിച്ചു, പിന്നെ ടൈഗർ പ്രോൺസ്, പിന്നെ കരിമീൻ മപ്പാസ്, പിന്നെ മറ്റേ ചെറിയ കൊഴുവ പോലത്തെ കരിമീൻ, മറ്റേ മപ്പാസ് നല്ലായിരുന്നു. ആ നല്ല ഫുഡാണ്. ആ ഇടക്ക് വെച്ച് വരാറുണ്ട്. വീട് എളമക്കര. അപ്പോൾ മച്ചവരെ, നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് കാറുകളായിരുന്നു കേട്ടോ. നിറച്ച് എന്താ പറയുക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവിടെ ഭക്ഷണം കഴിച്ചൊരു ചേച്ചി പോകുന്നുണ്ട്. ചേച്ചി നമസ്കാരം. എന്താ പേര്? സ്മിത. 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 സ്മിത ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ തറവാട്ട്? ഫുഡ് നല്ലതാണ്, ഞങ്ങൾ വരാറുള്ളതാണ്. അടിപൊളി ഫുഡാണ്. ഓക്കെ, താങ്ക് യു സ്മിത ചേച്ചി. താങ്ക് യു. താങ്ക് യു. പച്ചമാരെ, അപ്പോൾ മൊത്തത്തിൽ കഴിക്കണവരൊക്കെ അത്ര നല്ല അഭിപ്രായമാണ് കേട്ടോ പറയണേ. അപ്പോൾ മച്ചവരെ, നമ്മൾ വന്ന ടൈമിൽ ഇരിക്കാൻ വരെ സ്ഥലം കിട്ടിയില്ല കേട്ടോ. ഇതാണ് സത്യം. ഇപ്പോൾ ആ തിരക്ക് ഇപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തന്നെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
കാരണം ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നേനെ. അതുകൊണ്ട് നല്ല വിശപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മച്ചവരെ നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ തിരക്ക് കുറവുണ്ട്, എന്നാലും ഉള്ളിലും അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള സ്പേസ് തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്തായാലും കുറച്ച് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള ജെയിം ചേട്ടനെ നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ തറവാട്ട് എന്നുള്ള ആ ഹോട്ടലിൻ്റെ പേര് വരാനുള്ള കാരണവും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നുള്ളതും ജെയിം ചേട്ടൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ജെയിം ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഫുഡ് കഴിച്ചു, അടിപൊളി, ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റി. സന്തോഷം, വളരെ സന്തോഷം. ഇതിന്റെ കാര്യങ്ങളൊന്ന് പറയൂ, എങ്ങനെയാണ് ഈ തറവാട് എന്നുള്ള ആ ഒരു സെഗ്മെന്റിലേക്ക് നിങ്ങൾ വന്നത്? ഞങ്ങള് സീ ഫുഡ് റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇതിന് എന്ത് പേരിടണമെന്നൊരു ആശയം വന്ന്. അപ്പൊ അതിലൊന്നും ഒട്ടും നമ്മൾ അമാന്തിച്ചില്ല. അതിന്റെ പേര് തറവാട് തന്നെ കൊടുക്കുക. തറവാട്, അതൊരു തറവാടിത്തം വേണം. അത് തറവാടിത്തം. നമ്മളൊക്കെ തറവാട് എന്ന് പറയുമ്പോ എന്താ, അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ട് സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് ഹാപ്പിയായി അവരുടെ മനസ്സെന്നറിഞ്ഞ് വയറെന്നറിഞ്ഞ് ഹാപ്പിയായിട്ട് പോവാ, അതാണ് നമ്മുടെ തറവാടത്തിന്റെ. തീർച്ചയായിട്ടും നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് പറയണത് ഫുഡും അടിപൊളി, അതുപോലെ എന്താ പറയാ അവർക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യം ബഡ്ജറ്റ് വരാവുന്ന, കാരണം നിസ്സാര ബഡ്ജറ്റ് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫുഡും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കഴുത്തറക്കുന്ന റേറ്റും ആണ് വരുന്നത്. അപ്പോ എന്താ പറയാ, ഈ തറവാട്ടിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റ, അതായത് സ്വന്തം വീട്ടിലെ ഭക്ഷണം പോലെ കൊടുക്കാൻ പറ്റണത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ. അത് എന്റെ മാത്രമല്ല, ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു റബ്ബർ സ്റ്റാമ്പ് ആണ്. ഇതില് സ്റ്റാഫാണ് ഏറ്റവും വലുത്. അല്ല, കിച്ചണില് അതെ, ഇവിടെ എല്ലാവരും വാഷിംഗ് തുടങ്ങി കുക്കിംഗ് സപ്ലൈ എല്ലാവരും ലേഡീസാണ്. അപ്പം ഞങ്ങളുടെ മിടുക്കല്ല, ഏറ്റവും വലുത് ആ സ്റ്റാഫിൻ്റെ മിടുക്കാണ്. അവരുള്ളത് കൊണ്ടാണ്, സത്യം അവരുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തറവാട് എന്നുള്ള ഈ തറവാട് ആ ഒരു ഞങ്ങളൊരു നിവർന്ന് നിന്ന് പറയാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടാണ്. അത് ഏറ്റവും വലുതാണ്, കിച്ചണിലെ സപ്പോർട്ട്. അത്രയുള്ളൂ, ഞങ്ങളിൽ ഒരൊന്നുമില്ല. അത് അവരുടെ സ്റ്റാഫിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. ഞാനും എൻ്റെ പാർട്ണറും സജ്ജി. ഞാൻ എൻ്റെ പാർട്ണർ സജ്ജി, ഞാൻ രണ്ടുകൂടി, ഞങ്ങൾ രണ്ടുകൂടി നടത്തണത്. ഞങ്ങൾ ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളമായി. 4 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡായി, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അല്ല, അതിജീവിച്ച് ഇപ്പോൾ ഞങ്ങളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും വലുതാണ്. ഞങ്ങളുടെ സ്പെഷ്യല് കരിമീൻ മപ്പാസ് ഉണ്ടാവും, നെയ്മീൻ മപ്പാസ് ഉണ്ടാവും, കാളാഞ്ചി മപ്പാസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ കേരക്കറി ഉണ്ടാവും, ചെമ്മീൻ കറി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ളത് ക്രാബിൻ്റെ മീറ്റ്. ക്രാബിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതിപ്പോൾ തീർന്നു പോയി. അതെ, അതിപ്പോൾ തീർന്നു പോയി. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ മീൻ മുട്ട ഉണ്ടാവും. പിന്നെ കാളാഞ്ചി പൊള്ളിച്ചുണ്ടാവും, നെയ്മീൻ പൊള്ളിച്ചുണ്ടാവും, കരിമീൻ പൊള്ളിച്ചുണ്ടാവും. പിന്നെ കക്ക, ചെമ്മീൻ, കൂന്തൽ, ഞണ്ട്, പള്ളപ്പൊടി മീനാണെങ്കിൽ പള്ളത്തി, കൊഴുവ, നന്ദൻ, ചാള, ഐല, പിലോപ്പി, പിന്നെ ടൈഗർ പ്രോൺസ് ഉണ്ടാവും. ടൈഗർ പ്രോൺസ് ഇപ്പം ഈ സമയമുണ്ടാണ് ഐറ്റംസ് ഒക്കെ കുറഞ്ഞ. അതെ അതെ, ടൈഗർ പ്രോൺസ്. പിന്നെ മീൻ, പിന്നെ മീൻ തലയാണെങ്കിൽ കേരയുടെ ഉണ്ടാവും, പിന്നെ ഇത് തന്നെ കാളാഞ്ചിയുടെ ഉണ്ടാവും, പിന്നെ നെയ്മീൻ്റെ ഉണ്ടാവും. അത് ഓരോ ബുക്കിംഗ് അനുസരിച്ച് ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ഇവിടെ മാറ്റി വെക്കും. ഇതൊന്നൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് ഞങ്ങൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണി വരെ. അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഒരു 11:30 ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ അതിനോട് ബന്ധപ്പെട്ട് താറാവ്, ബീഫ്, വെജ് കുറുമ, താറാവ്, മുട്ടക്കറി, അങ്ങനെ തുടങ്ങും.
പതിനൊന്നര മണിക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വൈകിട്ട് 6 മണി വരെ ലഞ്ച് ഉണ്ടാവും. പിന്നെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, പ്രോൺസ് ബിരിയാണി ഉണ്ട്, പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ട്. ഇവിടുത്തെ എന്ന് വെച്ചാൽ 6 മണി വരെ വന്നാലും ഊണുണ്ടാവും. എത്ര താമസിച്ചു വന്നാലും ഞങ്ങൾ ഊണ് കൊടുക്കും. അത് തറവാട്ടിന് പ്രത്യേകത. പക്ഷ്ണിക്കാരുണ്ടോ എന്ന് വെച്ചു. കഴിച്ചത് ഊണും അതുപോലെ കക്ക രണ്ട് കറി അല്ലേ, സോറി താറാവ് കറി, താറാവ് റോസ്റ്റ്. ഉഷാറാണ് കേട്ടോ, ഉഷാർ കറി. അപ്പോ കണ്ടോ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും സമയം പോകട്ടോ, 3:55 കേട്ടോ ടൈം. 3:55 ആയപ്പോഴേക്കും അത്യാവശ്യത്തിന് കണ്ടോ കാലിയായി തുടങ്ങില്ല. തീർച്ചയായിട്ടും ഞങ്ങളൊരു 2:30-3 വരെയാണ് ഫുൾ ഐറ്റംസ് ഉണ്ടോ, അത് കഴിഞ്ഞ് കുറേ ഐറ്റംസ് കുറഞ്ഞു കുറഞ്ഞു വരും, കുറഞ്ഞു വരും. കാരണം അതുപോലെ ടേസ്റ്റ് ഉണ്ട്, എന്തായാലും അത് കുറയും. ബാക്കിയാവണല്ലോ ചെയ്യും. അതെ, ഞങ്ങളത് ഒന്നും മെയിൻ ചെയ്യാം. അതായത് വൈകിട്ട് 3 മണി കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് ഇടില്ല. ഇടില്ലേ, ആ 3 മണി വരെയുള്ള ഞങ്ങൾ ഐറ്റംസ് ഇടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ജയിച്ചോട്ടാ, നമുക്ക് വളരെ സന്തോഷം. സന്തോഷം, നമ്മളും ഫുഡ് കഴിച്ചു. പക്ഷെ അവരെ ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ, കാരണം കണ്ടോ തിരുമ്പോ തിരുമ്പോ എന്താ പറയാ, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ. വളരെ സന്തോഷം ഇത്ര നേരം നമ്മൾക്ക് വേണ്ടി ആ സമയം തന്നേനെ കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു, തൃപ്തിയായി. ഞങ്ങൾ ഇനി എറണാകുളം ഈ ഒരു ഭാഗം വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഭക്ഷണം ഇവിടെ തറവാടിൽ തന്നെ, നമ്മൾ തറവാടിൽ തന്നെ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണം കേട്ടോ. തീർച്ചയായിട്ടും. ടിപ്സ് കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എറണാകുളം പോകുന്നുണ്ടെങ്കിൽ, എറണാകുളം റൂട്ട് പോകുന്നുണ്ടെങ്കിൽ ഉച്ചയൂണ് മറക്കണ്ട കേട്ടോ, നമ്മുടെ തറവാട്ടിൽ തന്നെ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചേഞ്ചേട്ടാ, നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് കറക്റ്റ് പറയാം. എടപ്പള്ളി നിന്ന് വരാപ്പുഴക്ക് പോണ റോഡ്, അതായത് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വരാപ്പുഴ പാലം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ, സ്ഥലത്തിൻ്റെ പേര് ശരിക്കും ചേരാനല്ലൂർ എന്ന് പറയും. ചേരാനല്ലൂർ, അതെ. ഓക്കെ, ആ പാലം കഴിഞ്ഞ പാലത്തിന് മുമ്പ് ഇടതുവശത്ത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ തൃശ്ശൂരിന്ന് വരുമ്പോ പാലം ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡ്. അപ്പോ മച്ചവരെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്.